നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് ബാലുവിന്റെ കുടുംബവുമായി വിവാഹം മുതൽ ആകർഷിച്ചുണ്ടെന്ന ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. പ്രണയ വിവാഹം ആയതുകൊണ്ട് തന്നെ ബാലുവിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല. ഒരു തവണ മാത്രമാണ് ബാലു എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളതെന്നും ലക്ഷ്മി പറയുകയായിരുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ബാലഭാസ്കറും ലക്ഷ്മി ആദ്യം കണ്ടുമുട്ടുന്നത്. 21-ാമത്തെ വയസ്സിൽ അതിതീവ്രമായ പ്രണയം. വീട്ടുകാരുടെ സമ്മതം കിട്ടാത്തതിനാൽ പഠനം പൂർത്തിയാക്കും മുൻപേ ഇരുവരും വിവാഹിതരായി. അന്നു മുതൽ 18 വർഷം ബാലഭാസ്കറിന്റെ ജീവിതത്തിൽ ഈണമായിരുന്നു ലക്ഷ്മി. ലോകമറിയുന്ന വയലിനിസ്റ്റായി ബാലു പ്രശസ്തിയിലേക്ക് ഉയരുമ്പോൾ നിഴലായി ഒപ്പം നിന്നു. പ്രണയം നൽകിയ ധൈര്യവും സംഗീതവും ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസവും മാത്രമായിരുന്നു അന്ന് ബാലഭാസ്കറിനും ലക്ഷ്മിക്കും കൂടെ ഉണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റി കോളേജിലെ MA സംസ്കൃത വിദ്യാർത്ഥിയായ ബാലഭാസ്കറും MA ഹിന്ദി വിദ്യാർത്ഥിനിയായ ലക്ഷ്മിയും 1.5 വർഷം നീണ്ട പ്രണയത്തിനൊടുവിലാണ് വിവാഹിതരായത്. പിന്നീട് കോൺസെൻട്രേറ്റഡ് ഇൻ ടു ഫ്യൂഷൻ എന്ന മ്യൂസിക് ബാൻഡിലൂടെയും പ്രണയം തുളുമെന്ന ആൽബങ്ങളിലൂടെയും ക്യാമ്പസിന്റെ ഹാരമായി മാറിയായിരുന്നു ബാലഭാസ്കർ. 2000-ലാണ് ബാലഭാസ്കറും ലക്ഷ്മി വിവാഹിതരായത്. നീണ്ട 16 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അവർക്ക് ഒരു മകളെ ലഭിച്ചത്. തേജസ്വിനി ബാല എന്ന മകൾ ജനിച്ചതിനു ശേഷം ഏറെ സമയം ബാലഭാസ്കർ മകൾക്കൊപ്പമാണ് ചിലവഴിച്ചിരുന്നത്. മകളുടെ പേരിലുള്ള വഴിപാടുകൾക്കായാണ് ബാലഭാസ്കറും കുടുംബം തൃശൂരിൽ പോയത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് രാത്രി തിരുമലയിൽ വീട്ടിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. 25 പുലർച്ചെ അപകട സമയത്ത് ബാലഭാസ്കറും മകളും വാഹനത്തിന്റെ മുൻസീറ്റിലായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡിന്റെ വലതുവശത്തേക്ക് തെന്നിമാറി റോഡരികിലെ മരത്തിലിടിച്ചാണ് അപകടമുണ്ടായത്. വാഹനത്തിന്റെ ഒരു ഭാഗം തകർന്ന് പുറത്തെടുത്ത തേജസ്വിനെ പോലീസ് വാഹനത്തിൽ ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചികിത്സയിലിരിക്കെയായിരുന്നു ബാലുവിന്റെ മരണവും. നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പ്രതികരണം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണവും വിമർശനവും വിഷമിപ്പിക്കുന്നതായും ലക്ഷ്മി പറഞ്ഞു. സംഗീതത്തിന് വേണ്ടി മാത്രം ജീവിച്ച ബാലു വിവാദങ്ങളുടെ കേന്ദ്രമായി. അതാണ് വേദനിപ്പിച്ചതെന്നും ലക്ഷ്മി പറഞ്ഞു. ബാലുവിന്റെ മരണത്തിൽ സംശയം ഉന്നയിക്കാൻ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്നും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി പറഞ്ഞു. അതുകൊണ്ടാണ് അവർ പരാതി നൽകിയതും നിയമ പോരാട്ടത്തിന് പോയതും. അനീഷണങ്ങളോടെല്ലാം താൻ സ്വന്തം ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ചും സഹകരിച്ചും ലക്ഷ്മി പറഞ്ഞു. ബാലഭാസ്കറിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടം ആസൂത്രിതമെന്ന് തോന്നിയിട്ടില്ല. അപകടത്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിൽ താൻ പ്രതികരിച്ചേനെ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെന്നും ലക്ഷ്മി പറഞ്ഞു. അപകടത്തിനു ശേഷം ഇതാദ്യമായാണ് ലക്ഷ്മി ഒരു മാധ്യമത്തോട് സംസാരിക്കുന്നത്. താൻ ഉൾപ്പെടെ സഞ്ചരിച്ച ബാലഭാസ്കറിന്റെ കാർ ആരും ആക്രമിച്ചിട്ടില്ലെന്നും ലക്ഷ്മി പറഞ്ഞു. അപകട സമയത്ത് തനിക്ക് ബോധമുണ്ടായിരുന്നെന്ന് പറഞ്ഞ ലക്ഷ്മി സംഭവ ദിവസം കൃത്യമായി ഓർത്തെടുക്കുകയും ചെയ്തു. അപകട ദിവസം വണ്ടി ഓടിച്ചത് ബാലഭാസ്കറാണെന്ന ഡ്രൈവർ അർജുന്റെ വാദം തെറ്റാണെന്ന് ലക്ഷ്മി പറഞ്ഞു. അപകടശേഷം ആശുപത്രിയിലെത്തിയ ബാലുവിന്റെ സുഹൃത്തുക്കളോട് അർജുൻ തെറ്റു സമ്മതിച്ചിരുന്നു. ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറഞ്ഞ് കരഞ്ഞതായും ലക്ഷ്മി പറഞ്ഞു. അർജുനെതിരെ മുൻപുണ്ടായിരുന്ന കേസുകൾ ബാലഭാസ്കറിന് അറിയാമായിരുന്നെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഒരു കേസിൽപ്പെട്ട് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്ന് അർജുൻ ബാലുവിനോട് പറഞ്ഞു. സഹായിക്കാമെന്ന് കരുതിയാണ് അർജുനെ ബാലു തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. ബാലുവിന് സ്ഥിരം ഡ്രൈവർ ആയിരുന്നില്ല എന്നും ലക്ഷ്മി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.